യുക്രൈൻ യുദ്ധത്തിന് നാളെ ഒരാണ്ട്. ലോകത്തെ ഏറ്റവും ദയനീയമായ പലായനങ്ങളിലൊന്നിന്റെ കാഴ്ചകളാണ് യുദ്ധം തുടങ്ങിയ നാളുകളിൽ യുക്രൈൻ പോളണ്ട് അതിർത്തിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് പകർത്തിയത്. ദിവസങ്ങൾ കൊടും തണുപ്പിൽ കാത്തുനിന്നാണ് യുക്രൈൻ ജനത സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ഓടിയത്. മടങ്ങിയെത്തിയ പലരെയും കാത്തിരുന്നത് തകർന്ന വീടുകളും ഉറ്റവരുടെ മരണത്തിന്റെ വാർത്തകളുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് യുക്രൈൻ പോളണ്ട് അതിർത്തിയിലെ ഒരു ക്യാമ്പിലാണ്. ഈ ക്യാമ്പിലേക്കാണ് ഈ അതിർത്തി കടന്ന് മനുഷ്യർ എത്തുന്നത്, അഭയാർത്ഥികൾ എത്തുന്നത്. അവിടെ അവർക്കായി പാട്ട് പാടുകയാണ് മരിയ. നമുക്ക് ആ പാട്ട് ആദ്യം കേൾക്കാം. പലായനത്തിന്റെ കാഴ്ചകൾക്കിടയിലും ചിരിയും പാട്ടും കൈവിടാത്ത ജനത, രാത്രിയും പകലും അതിർത്തികളിലൂടെ എങ്ങോട്ടെന്നറിയാതെ ഓടുന്ന ജനതയെയാണ് കഴിഞ്ഞ കൊല്ലം ഏഷ്യാനെറ്റ് ന്യൂസ് പകർത്തിയത്. മൈനസിലേക്ക് താഴ്ന്ന താപനിലയിൽ മണിക്കൂറുകൾ കാത്ത് കുട്ടികളുമായി അതിർത്തിയിലെ ആ ചെക്ക് പോസ്റ്റുകൾ താണ്ടിയവർ, ജനിച്ച രാജ്യത്തോടും പ്രസിഡന്റ് സെലൻസ്കിയോടുമുള്ള സ്നേഹം അവർ പ്രകടമാക്കി. Yeah, I hope we will win. Oh, okay. Yeah. So how is Mr. Zelensky fighting? This is my crush. I love him. Oh. Мерла Україна, ні слава, ні воля, воля ще. I have my mother 87 and she stay in Kiev. Oh, okay. She's very old and I very... You are tense about mother. പോളണ്ടിലെ കോൺസുലേറ്റുകളിൽ കാത്തുനിന്നാണ് അടുത്ത യാത്രയ്ക്കുള്ള രേഖകൾ ഇവർ തരപ്പെടുത്തിയത്. പോളണ്ട് സൈനികർ ഭക്ഷണം നൽകാനുള്ള കൗണ്ടറുകൾ ഒരുക്കി. ചോക്ലേറ്റുകളും പൊതികളുമായി സന്നദ്ധ പ്രവർത്തകർ. അതിർത്തിയിലെ റെയിൽവേ സ്റ്റേഷനുകളും അഭയാർത്ഥി ക്യാമ്പുകളായി. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ താൽക്കാലിക ജോലികൾ കണ്ടെത്തിയാണ് പലായനം ചെയ്തവർ കഴിഞ്ഞത്. പോളണ്ട് ജനത ഇവർക്ക് കഴിയാനുള്ള ഇടങ്ങൾ ഒരുക്കി. മലയാളികളുടെ വീടുകളും ഇവർക്കായി തുറന്നു. തിരികെ പോയ പലരെയും കാത്തിരുന്നത് തകർന്ന വീടുകളാണ്. എന്ന് തീരും എന്നറിയാത്ത ദുരിതത്തിൽ കഴിയുകയാണ് പലയിടത്തായി ഇപ്പോഴും കുഞ്ഞുങ്ങളും സ്ത്രീകളും. അമേരിക്കയോട് സഹായം ചോദിച്ച് ഇവർ തെരുവുകളിൽ ഇറങ്ങുന്നു. F-16 to Ukraine. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.